മലയാളി സമൂഹം മൊത്തത്തിലുണ്ടാവും. സർ, മൂന്ന് വിഷയങ്ങളിൽ ഈ സർക്കാർ വിചാരണ ചെയ്യപ്പെടും. ഒന്ന് പുനർവിചാരണയാണ്, ശബരിമല. നിങ്ങൾക്ക് മാപ്പില്ല. തിടുക്കത്തിൽ നിങ്ങൾ അന്ന് കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾക്ക് കേരളം മാപ്പ് നൽകുകയില്ല. മറ്റു രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സംവരണ അട്ടിമറി. ഇത് ഡോക്ടർ പൽപ്പു ആണ് പ്രതീകം. സർവതായോഗ്യനായ ഡോക്ടർ പൽപ്പു ബിരുദധാരിയായി കടന്നു വന്നിട്ട് അവസരം നിഷേധിച്ച ഒരു സാമാജ്യഘടനക്കെതിരെ കേരളം നടത്തിയ ഒരു പോരാട്ടമുണ്ട്. അത് നിങ്ങൾ അനായാസം തകർത്ത് കളയാമെന്ന് വ്യാമോഹിക്കരുത്. അത് മലയാളിക്ക് സ്വീകാര്യമല്ല. സംവരണ അട്ടിമറിക്കെതിരെ കേരളം പ്രതികരിക്കും. മൂന്നാമത്തതുണ്ട് സർ, അത് മലയാളിയുടെ സമചിത്തതയാണ്. സർ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഒരു വാക്ക് നോക്കിലോ വാക്കിലോ, നമ്മുടെ സമൂഹത്തിന്റെ സഹവർത്തിത്വത്തിനെതിരായ ഒരു വാക്ക് വന്നാൽ നമ്മൾ തേങ്ങിക്കരഞ്ഞുപോകും. കാരണം മലയാളി പതിറ്റാണ്ട് കാലമായി വളർത്തിയെടുത്ത ഒന്നാണ് സഹവർത്തിത്വം. മന്നത്തപ്പനാണ് നമ്മുടെ മാതൃക. സഹോദര സമുദായങ്ങൾ സ്തോവജനകമായ ഒന്നും അരുതെന്ന് പറഞ്ഞ മന്നത്തപ്പൻ മുഹമ്മദ് നബിയെ മുത്ത് നബി എന്ന് വിളിച്ച നാരായണ ഗുരുവിന്റെ നാട്, ആ നാട്ടിൽ നമ്മുടെ മുദ്രാവാക്യം സമചിത്തതയായി, സഹവർത്തിത്വമായി. പത്തോട്ടിനു വേണ്ടി, താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ കുറെ മാസങ്ങളായി നിങ്ങൾ ചെയ്യുന്നത് ഭാവി തലമുറയോടുള്ള പാതകം. മലയാളി മറക്കുകയില്ല, മലയാളി മാപ്പ് നൽകുകയില്ല, മലയാളി പൊറുക്കുകയില്ല. വരും നാളുകളിൽ നമുക്കത് കാണാം. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, നമ്മുടെ കേരളത്തിന്റെ പൊതുജീവിതത്തിൽ ഏറ്റവും അധികം പ്രയാസം അനുഭവിച്ച ഒരു കാലഘട്ടം എന്ന നിലക്കാം ഞാൻ ഈ കാര്യം പറഞ്ഞു പോയത്. എന്നാലും ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. പണ്ട് സഞ്ജയൻ ഈ ഭീഷണിക്ക് മുമ്പിൽ മുഖ്യമന്ത്രി എന്തെല്ലാം പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങളൊരു പുതിയ ജനസാണ് പോലും. ഞങ്ങൾക്കറിയാം എനിക്ക് പ്രേമിച്ചെന്ന് താങ്കൾ എന്താണ് വിളിച്ചതെന്ന്, പത്രക്കാരുടെ എന്താണ് പറഞ്ഞതെന്ന് ഞങ്ങൾ ഓർക്കുന്നുണ്ട്. സഞ്ജയൻ പണ്ട് പറഞ്ഞു, മുസോളിനിയുടെ കണ്ണ് ചമന്നാൽ അബിസീനായുടെ മണ്ണ് ചമക്കും, ഈ കണ്ണച്ചാരുടെ കണ്ണ് ചമന്നാൽ കണ്ണാസ്പത്രിയിൽ എത്തിച്ചിടും. വേണ്ട, മലയാളിയോടത് വേണ്ട. മലയാളി ആത്മാഭിമാനമുള്ളവനാണ്. മലയാളി ഉൾക്കർഷിച്ചുവാണ്. ശ്രേയസ്സും പ്രേയസ്സും ഒരുമിച്ച് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മഹിത ജനതയാണ് മലയാളി സമൂഹം. ആ മലയാളി സമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ജനാധിപത്യ മുന്നണി ഭദ്രപ്രതിഷ്ഠമായ ഒരു പുതിയ കേരളം ഉണ്ടാക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തെ ജനത സന്തോഷ പുരസ്സരം അനുവാദം നൽകുമെന്ന പ്രത്യാശയോടുകൂടി ഈ ബജറ്റിനെ ഞാൻ എതിർക്കുന്നു.